പി.എസ്.സി. പ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 13-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നാളെ ഒക്ടോബർ 14 കറണ്ട് അഫയേഴ്സ് ഇല്ല, പകരം സെപ്റ്റംബർ മാസത്തിലെ MCQ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതുവരെ 3 MCQ ചെയ്തു, ജനുവരി, ഫെബ്രുവരി, ഓഗസ്റ്റ്. ഇനി നാലാമതായിട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലെ MCQ ആണ്. അപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സ് മറ്റന്നാളത്തെ വീഡിയോയുടെ കൂടെ നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ MCQ തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. കാരണം എക്സാമൊക്കെ ഇനി അടുത്ത് തന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ MCQ മുഴുവനായിട്ട് തന്നെ നമ്മൾ തീർക്കുന്നതാണ്. അപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള MCQ ആണ് മാർച്ച് മാസത്തിലെയും ജൂൺ ജൂലൈ മെയ് ഒക്കെ പെൻഡിങ് ആണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ MCQ വീഡിയോ കൃത്യമായിട്ട് കാണുക. കാരണം ഒരു മാസത്തിലെ മൊത്തം കറണ്ട് അഫയേഴ്സ്, സ്പോർട്സ്, അങ്ങനെ എല്ലാ ഫീൽഡിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണുന്നതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ മാസങ്ങളാണെങ്കിൽ MCQ കണ്ടാൽ മതി. ജനുവരി മാസത്തിലെ, ഓഗസ്റ്റ്, ഫെബ്രുവരി ഈ 3 മാസത്തിലെ MCQ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് MCQ പ്ലേലിസ്റ്റ് കിട്ടും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ MCQ കാണുക. അപ്പോൾ നമ്മളിന്ന് ഒക്ടോബർ 13-ലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 2020 സാമ്പത്തിക നൊബേൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഇപ്പോൾ 2020 വർഷത്തെ സാമ്പത്തിക നൊബേൽ പുരസ്കാരം നൽകി. അപ്പോൾ നൊബേൽ പുരസ്കാരത്തിലെ ഏറ്റവും അവസാനം നൽകുന്ന പുരസ്കാരമാണ് സാമ്പത്തിക നൊബേൽ പുരസ്കാരം. അപ്പോൾ 2020 വർഷത്തെ നൊബേൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? പോൾ ആർ മിൽഗ്രാം, റോബർട്ട് ബി വിൽസൺ, ഈ രണ്ട് വ്യക്തികൾക്കാണ് 2020 സാമ്പത്തിക നൊബേൽ അഥവാ എക്കണോമിക് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. പോൾ ആർ മിൽഗ്രാം, റോബർട്ട് ബി വിൽസൺ. അപ്പോൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ള നൊബേൽ ഏത് കാരണത്തിനാണെന്ന് ചോദ്യം, ലേലവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളുടെ പരിഷ്കരണത്തിനാണ്, ഓക്ഷൻ തിയറി വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് ഈ ഒരു തുക ലഭിച്ചിട്ടുള്ളത്, ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ലേലവുമായി ബന്ധപ്പെട്ട പരിഷ്കാര സിദ്ധാന്തങ്ങളുടെ പരിഷ്കരണത്തിനും അതുപോലെ തന്നെ ലേല രീതികൾ കണ്ടുപിടിച്ചതിനുമാണ് പുരസ്കാരം. അപ്പോൾ പുതിയതായിട്ടുള്ള സാമ്പത്തികമായിട്ട് നഷ്ടം വരാത്ത രീതിയിലുള്ള ലേല രീതി കണ്ടുപിടിച്ചതിനാണ് പോൾ ആർ മിൽഗ്രാം, അതുപോലെ തന്നെ റോബർട്ട് ബി വിൽസൺ എന്നിവർക്ക് 2020 വർഷത്തെ നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നൊബേൽ പുരസ്കാരം, സാമ്പത്തിക നൊബേൽ പുരസ്കാരം അറിയുന്ന മറ്റൊരു പേരാണ് സ്വീറിസ് റിക്സ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നൊബേൽ. അപ്പോൾ സ്വീറിസ് റിക്സ് ബാങ്ക് പ്രൈസ് എന്നറിയപ്പെടുന്ന ഒരു നൊബേൽ പുരസ്കാരമാണ് സാമ്പത്തിക നൊബേൽ പുരസ്കാരം. അപ്പോൾ 1969 ആദ്യമായിട്ട് സാമ്പത്തിക നൊബേൽ പുരസ്കാരം നൽകിയത്. അപ്പോൾ ആദ്യമായി ലഭിച്ചത് റാഗ്നർ ഫ്രിഷിനും ജാൻ ടിൻബർഗിനുമാണ്. ആദ്യത്തെ സാമ്പത്തിക നൊബേൽ ലഭിച്ചത് റാഗ്നർ ഫ്രിഷ്, ജാൻ ടിൻബർഗ്. അപ്പോൾ ഇതുവരെ 52 സാമ്പത്തിക നൊബേൽ പുരസ്കാരങ്ങളാണ് നൽകിയിട്ടുള്ളത്, 52 സാമ്പത്തിക നൊബേൽ പുരസ്കാരങ്ങൾ. അപ്പോൾ ഈ നൊബേൽ പുരസ്കാരങ്ങൾ മൊത്തം അവസാനിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നൊബേൽ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2020 നൊബേൽ പുരസ്കാരത്തിൻ്റെ ഒരു വീഡിയോ, അപ്പോൾ അത് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫാക്റ്റ് നോക്കാം. അടുത്തിടെ അന്തരിച്ച കാൾട്ടൺ ചാപ്മാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പോൾ കാൾട്ടൺ ചാപ്മാൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ് കാൾട്ടൺ ചാപ്മാൻ. അപ്പോൾ അടുത്തിടെയാണ് അദ്ദേഹം അന്തരിച്ചത്. 1995 മുതൽ 2001 വരെ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന വ്യക്തിയാണ് കാൾട്ടൺ ചാപ്മാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു നോക്കുക. ഏത് ഈ വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. കാരണം കാൾട്ടൺ ചാപ്മാൻ അതുപോലെയുള്ള വ്യക്തികൾ പ്രശസ്തമായ ഒരു വ്യക്തിയിൽപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സായിട്ട് വരുന്നതാണ്. അടുത്തൊരു ഫാക്ട് നോക്കാം. അടുത്തിടെ ഏത് ഇന്ത്യൻ അയൽരാജ്യമാണ് ബലാത്സംഗത്തിനുള്ള പരമാവധി ശിക്ഷ വധശിക്ഷയായി ഉയർത്താൻ അംഗീകാരം നൽകിയത്? അപ്പോൾ ഉത്തരം ബംഗ്ലാദേശാണ്. ഇപ്പോൾ ബംഗ്ലാദേശാണ് അടുത്തിടെ ബലാത്സംഗത്തിനുള്ള പരമാവധി ശിക്ഷ വധശിക്ഷയായിട്ട് ഉയർത്തിയത്. അപ്പോൾ ഇതുവരെ ജീവപര്യന്തമായിരുന്നു അവിടെ പരമാവധി ശിക്ഷ, ഇനി അത് വധശിക്ഷയാവും. പോർത്തുക ബംഗ്ലാദേശാണ് ഉത്തരം. ശ്രീലങ്കൻ സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന തമിഴ് ചിത്രം 800 ആണ്.
അപ്പോൾ ശ്രീലങ്കൻ സ്പിൻ ഇതിഹാസമായ മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചിത്രമാണ് 800. അതിൽ അഭിനയിക്കുന്നത് വിജയ് സേതുപതിയാണ്. ഒക്ടോബർ 13 ഇന്ന് ദുരന്ത ലഘൂകരണ ദിനമാണ്, അഥവാ ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അഥവാ ദുരന്ത ലഘൂകരണ ദിനമാണ് ഒക്ടോബർ 13. അപ്പോൾ 1989 ആദ്യമായിട്ട് ദുരന്ത ലഘൂകരണ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത്. അപ്പോൾ ഒക്ടോബർ 13 മറ്റൊരു പ്രധാനപ്പെട്ട ദിനം കൂടിയാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനെ. ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമാണ്. കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13. ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ജി വി രാജ എന്ന ലഫ്റ്റനൻ്റ് കേണൽ പി ആർ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ജി വി രാജയുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ സ്ഥാപക പ്രസിഡൻ്റാണ് ജി വി രാജ. അതുപോലെ തന്നെ കേരളത്തിലെ വിനോദസഞ്ചാരത്തിൻ്റെ പിതാവായും കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം മുൻപ് ചോദിച്ചിട്ടുണ്ട്, കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് ആരാണ്? അതും ഉത്തരം ജി വി രാജ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 13 1908. അദ്ദേഹം ഏപ്രിൽ 30 1971 അന്തരിച്ചത്. ഇനി ചരിത്രത്തിൽ ഇന്ന് ടോപ്പിക്കാണ് ഒക്ടോബർ 13. ചാൾസ് മെസ്സിയർ വേൾഡ്പൂൾ ഗാലക്സി കണ്ടെത്തി 1773 ഒക്ടോബർ 13. 1792 ഒക്ടോബർ 13 വൈറ്റ് ഹൗസിന് തറക്കല്ലിട്ടു. 1923 ഒക്ടോബർ 13 അങ്കാര തുർക്കിയുടെ പുതിയ തലസ്ഥാനമായി. 1987 ഒക്ടോബർ 13 പ്രശസ്ത ഗായകനായ കിഷോർ കുമാർ അന്തരിച്ചു. 2016 ഒക്ടോബർ 13 മാലദ്വീപ് കോമൺവെൽത്തിൽ നിന്നും പിന്മാറി. 2016 ഒക്ടോബർ 13. ഇനി പത്രങ്ങളിൽ നിന്നുള്ള സ്ട്രാറ്റജിക്കാണ്. അപ്പോൾ നമ്മൾ 2020 സാമ്പത്തിക നൊബേൽ കുറിച്ച് പറഞ്ഞു. അപ്പോൾ 2019 ഒരു ഇന്ത്യൻ വ്യക്തി കൂടിക്ക് സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പഠിച്ചു വെക്കുക, കാരണം അത് ചോദിക്കുമൊന്നുമില്ല, എന്നാലും ഓർത്ത് വെക്കുക. 2019 സാമ്പത്തിക നൊബേൽ പുരസ്കാര ജേതാക്കളാണ് അഭിജിത്ത് ബാനർജി, എസ്തർ ഡുഫ്ലോ, മൈക്കിൾ ക്രമർ. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. കേന്ദ്ര സാമ്പത്തിക കാര്യമന്ത്രി അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. ലിബിയയുടെ തലസ്ഥാനം ട്രിപ്പോളി. അപ്പോൾ ലിബിയയിൽ അകപ്പെട്ട ഇന്ത്യക്കാർ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർത്തയിൽ നിന്നാണ് ഇതെടുത്തത്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 21. നമ്മളിന്ന് സംസ്ഥാന കായിക ദിനം പറഞ്ഞു ഒക്ടോബർ 13, അതുപോലെ തന്നെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ഹോക്കി ഇതിഹാസമായ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 13 കറണ്ട് അഫെയർസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി 5 കറണ്ട് അഫെയർസ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ നോക്കാം. ലോക ആർത്രൈറ്റിസ് ദിനം എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഒക്ടോബർ 13, ഒക്ടോബർ 12, ഒക്ടോബർ 10, ഒക്ടോബർ 11. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. റാഫേൽ നദാൽ, നൊവാക് ജോക്കോവിക്, ഡൊമിനിക് തീം, അലക്സാണ്ടർ സ്വരേവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂൾ സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ചത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻസ് നോക്കാം. ഗോവ, സിക്കിം, കർണാടക, കേരളം. ലോക മാനസികാരോഗ്യ ദിനം എന്നാണ്? ഒക്ടോബർ 12, ഒക്ടോബർ 9, ഒക്ടോബർ 10, ഒക്ടോബർ 17. 2020 സാഹിത്യ നൊബേൽ ജേതാവ് ആരാണ്? ആൻഡ്രിയ മാർക്സ്, ജെനിഫർ വോൺ, ലൂയി ഗ്ലിക്ക്, കാതറിൻ മേരി. അപ്പോൾ നമ്മൾ 5 കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ദിവസത്തെ കറണ്ട് അഫെയർസിൻ്റെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ കറണ്ട് അഫെയർസ് ഡെയിലി വീഡിയോ ഇല്ല, പകരം സെപ്റ്റംബർ മാസത്തിലെ MCQ ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ MCQ
കൃത്യമായിട്ട് തന്നെ എല്ലാവരും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇതുവരെ ചെയ്ത കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കാണണമെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ. വീണ്ടും അടുത്ത ദിവസം പുതിയ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.